വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തമാകാൻ കോട്ടയം മൂലവട്ടം കടുവാക്കുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും. ഇന്ന് ഓട്ടോറിക്ഷ സവാരിയിലൂടെ ലഭിക്കുന്ന വരുമാനം DYFIയുടെ 100 ഭവന നിർമ്മാണ പദ്ധതിക്ക് നൽകിക്കൊണ്ടായിരുന്നു ഇവർ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുന്നത്. വയനാടിനെ കൈത്താങ്ങാകുവാൻ DYFI കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ കൊല്ലാട് മേഖലയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് കടുവാക്കുളം ജംഗ്ഷനിലെ 10 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ദിവസത്തെ വരുമാനം വയനാട് ദുരിതബാധിതർക്കായി മാറ്റിവെച്ചത്. പക്ഷേ കേരളത്തിലെമ്പാടും DYFIയുടെ യൂണിറ്റ് തലം മുതൽ കേരളത്തിലെമ്പാടുമുള്ള മേഖല കമ്മിറ്റികളിലെല്ലാം അഭൂതപൂർവമായ പങ്കാളിത്തം പിന്തുണ വരുന്ന സാധ്യത. അപ്പം നമ്മൾ ആദ്യ ഘട്ടത്തിൽ 50,000 രൂപ DYFI കൊല്ലാട് മേഖല കമ്മിറ്റി കൊടുക്കുവാനായിരുന്നു ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തത്. പിന്നീട് അത് 1,00,000 രൂപ എന്ന നിലയിലേക്ക് വന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യ ഘട്ടത്തിൽ 25 വീടുകൾ എന്ന നിലയിൽ തീരുമാനിച്ചത് ഇപ്പോൾ 100 വീടുകൾ സ്വന്തമായും 100 വീടുകൾ വയനാട് ദുരിതബാധിതർക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അപ്പം നമ്മളിപ്പോൾ ആദ്യ ഘട്ടത്തിൽ മേഖല കമ്മിറ്റി എന്ന നിലയിലേക്ക് വീടുകൾ യൂണിറ്റ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ നിന്നും ആക്രി ചലഞ്ചിലൂടെ കുറെ 20,000 രൂപയോളം കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ എല്ലാ യൂണിറ്റ് കമ്മിറ്റികൾ മുഖേനയും ഈ ഞായറാഴ്ച പായസ ചലഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പായസത്തിന് 250 രൂപ എന്ന നിലയിലേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ ടോട്ടലിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക. പിന്നെ ഇന്നിപ്പോൾ ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ട് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവർ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ സന്നദ്ധത അറിയിച്ചു വരികയായിരുന്നു. 10 ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് ഇന്ന് ലഭിക്കുന്ന വരുമാനം DYFIയുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി അവർക്ക് നൽകുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അതേപോലെ തന്നെ ഈ വരുന്ന ചൊവ്വാഴ്ച ഈ റൂട്ടിൽ വിടുന്ന 2 ബസ്സുകാർ അന്നേ ദിവസത്തെ പൂർണ്ണമായി അവർക്ക് കിട്ടുന്ന കളക്ഷൻ തുക പൂർണ്ണമായി DYFIയുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ പുതുപ്പള്ളി ബ്ലോക്കിലെമ്പാടും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി മേഖലാ കമ്മിറ്റി നീന്തപ്പെട്ടു, അതേപോലെ തന്നെ ചായപ്പിടിക, അങ്ങനെ പല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആളുകളെല്ലാവരും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ ചെന്ന് അവരുമായി കണക്ട് ചെയ്യുമ്പോഴത്തേനും അഭൂതപൂർവമായ രീതിയിലേക്ക് അവരുടെ ഭാഗത്തു നിന്ന് പങ്കാളിത്തമുണ്ടാകുന്നു. അതായത് 1,00,000 രൂപ ഉറപ്പായും ഈ ഞായറാഴ്ച കൊണ്ട് സംഘടിപ്പിച്ചിട്ടില്ല. ഈ വാഹനത്തിന്റെ ഇന്നത്തെ വരുമാനം വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് വേണ്ടി എന്ന ഫ്ലക്സ് ബോർഡുകളും തൂക്കിയിരുന്നു. ഈ സന്നദ്ധ സേവന പ്രവർത്തനം മനസ്സിലാക്കി നിരവധി പേരാണ് യാത്രാക്കൂലി കണക്കാക്കാതെ കൂടുതൽ പണം നൽകിയതായും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. മാധവ്, വാവച്ചി, കൊച്ചൂസ്, കമല, ഗുരുവാഹിനി, കുറ്റിക്കാട്ടമ്മ തുടങ്ങിയ ഓട്ടോറിക്ഷകളാണ് ഇന്നത്തെ വരുമാനം വയനാട് ദുരിതബാധിതർക്കായി നൽകിയത്. ഇതിനായി സമയം നോക്കാതെയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഈ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയത്. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI സംസ്ഥാന കമ്മിറ്റി 100 വീടുകളാണ് നിർമ്മിച്ചു നൽകുവാൻ ലക്ഷ്യമിടുന്നത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.